സത്യവെളിച്ചത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കലൂടെ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എബ്രായ ലേഖന പഠന പരമ്പരയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 9 അധ്യായമാണ് നാം ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിലുടനീളം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും നിസ്തുല്യതയുമാണല്ലോ നാം കാണുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമവുമായി താരതമ്യം ചെയ്തുകൊണ്ട് പഴയ നിയമത്തിൽ കാണുന്ന നിഴലുകളെ അപേക്ഷിച്ച് യേശുക്രിസ്തു ഉന്നതൻ, നിസ്തുല്യൻ, ഇതാണ് എബ്രായ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ആ നിലയിൽ തന്നെയാണ് നാം ഓരോ അധ്യായങ്ങളിലൂടെയും പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് 9 11 മുതൽ 28 വരെയുള്ള വാക്യഭാഗമാണ്. ഞാൻ ആദ്യം അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 9 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജടികശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിൻ്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണപ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇതാ ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായി വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രയേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നതുപോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാക്യഭാഗങ്ങൾ, ഒന്ന് രണ്ട് ആശയങ്ങൾ ഈ വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതിലൊന്ന്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളതാണ്. നമ്മത് 22 വാക്യത്തിലാണ് കണ്ടത്. അതുപോലെ മറ്റൊന്നാണ് 26 വാക്യം. അവസാനിപ്പിച്ചിട്ട് 27 വരുമ്പോൾ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നമുക്കറിയാം, മനുഷ്യന് മരണമുണ്ട്. മരണം പാപത്തിൻ്റെ ശമ്പളമാണ്. മരണത്തെ നാം പാപത്തിൻ്റെ ശിക്ഷയായി, ആദ്യ മരണം, ആത്മീകമായൊരു മരണം സംഭവിച്ചത് ഏദൻ തോട്ടത്തിൽ കാണുന്നുണ്ട്. പിന്നീട് അതിൻ്റെ പരിണിത ഫലം എന്നവണ്ണം ശാരീരികമായ മരണമുണ്ട്. നിത്യമായ മരണത്തെക്കുറിച്ച്, നിത്യന്യായവിധിയിൽ തള്ളപ്പെടുന്നതിനെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ഇവിടെ വേദപുസ്തകം പറയുന്നത് ഒരിക്കൽ മരിക്കുകയും ആ മരണത്തിനപ്പുറത്ത് ഒരു ന്യായവിധിയുണ്ട്. കാരണം പാപത്തിന് പരിഹാരം വരുത്താതെ ഇരുന്നാൽ നിത്യമായ നരകത്തിലേക്കാണ് മനുഷ്യൻ തള്ളപ്പെടുവാനായിട്ട് പോകുന്നത്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ പൊതുവിഷയം എന്താണ്? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ആ മരണത്തെ മരണത്താൽ തോൽപ്പിച്ചുകൊണ്ട് ആ ന്യായവിധിയിൽ നിന്ന് മനുഷ്യവർഗത്തെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. അതാണ് കാൽവറിയിലെ ക്രൂശിൽ യേശുക്രിസ്തു ചെയ്തത്. അതെങ്ങനെ സാധിപ്പിച്ചു? അതാണ് മറ്റൊരു വാക്യം ഞാൻ ഉറപ്പിച്ചത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപത്തിൻ്റെ മോചനത്തിന് ഒരു രക്തച്ചൊരിച്ചിൽ ആവശ്യമായിരുന്നു. ആ രക്തച്ചൊരിച്ചിലാണ് കാൽവറിയിലെ ക്രൂശിൽ നാം കാണുന്നത്.
യേശു ക്രിസ്തു തൻ്റെ പരമയാഗത്തിലൂടെ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി തൻ്റെ രക്തം മുഴുവനായി ചൊരിഞ്ഞു തന്നു. തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറിയിൽ ചൊരിയപ്പെട്ട രക്തം, ആ രക്തത്തിലൂടെ വിമോചനം ദൈവം ഒരുക്കി ആ പാപമോചനം പ്രാപിക്കുന്നവർക്ക് ന്യായവിധിയിൽ നിന്ന് വിടുതലുണ്ട്, മരണശിക്ഷയിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന് എന്നേക്കും മോചനമുണ്ട്. അതാണ് വേദപുസ്തകത്തിൻ്റെ പൊതുവായ വിഷയം. സകല ലോകത്തോടും തിരുവെഴുത്തിന് പറയുവാനുള്ള അനുഗ്രഹീതമായ സന്ദേശവും അതുതന്നെയാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനും വിടുതലിനുമായി ന്യായവിധിയിൽ നിങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി ഒരു രക്തച്ചൊരിച്ചിൽ നടന്നിട്ടുണ്ട്. കാൽവറിയിലെ ക്രൂശിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം ആ പാപ പരിഹാര ബലിയിലൂടെ സകല മനുഷ്യവർഗത്തിനും പാപമോചനമുണ്ട്. നാം ഇപ്പം വായിച്ച 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെയും ആ മഹാപുരോഹിതൻ്റെ ഏതാനും സവിശേഷതകളുമാണ് കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതൻ എന്നുള്ള ആശയം ഇതിനോടകം നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ 4 സവിശേഷതകളാണ് ഈ വായിച്ച വേദഭാഗത്ത് നാം കാണുന്നത്. അതിലൊന്നാമത്തത് 11ഉം 12ഉം വാക്യങ്ങളിലാണ്, വീണ്ടെടുപ്പ് സാധിപ്പിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. രണ്ടാമത്തത് 13ഉം 14ഉം വാക്യങ്ങളിലാണ്, ദൈവത്തെ ആരാധിപ്പാൻ മനസാക്ഷിക്ക് ശുദ്ധീകരണം തന്നവനാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് അവകാശം കിട്ടുന്നത് നമ്മുടെ മനസാക്ഷിക്ക് ശുദ്ധീകരണം പ്രാപിക്കുക വഴിയാണ്. അത് തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിത്യ അവകാശം തരുന്ന പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. പിന്നീട് 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നവനാണ് എന്നും പറയുന്നു. അവിടെ 3 പ്രത്യക്ഷതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അവിടുത്തെ ഇന്നത്തെ ശുശ്രൂഷയാണ് സ്വർഗത്തിൽ പ്രത്യക്ഷനായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. അങ്ങനെ ഈ വേദഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ 4 സവിശേഷതകളാണ് കാണുന്നത്. വീണ്ടെടുപ്പ് സാധിപ്പിച്ചവൻ, ദൈവത്തെ ആരാധിപ്പാൻ മനസാക്ഷിക്ക് ശുദ്ധീകരണം തന്നവൻ, നിത്യാവകാശം തരുന്ന പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ, സ്വർഗത്തിൽ പ്രത്യക്ഷനായവൻ. അതിലാദ്യത്തേത് 11ഉം 12ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പറയുന്നത് വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ എന്നാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. കൈപ്പണിയല്ലാത്ത എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി, ആ കൂടാരം താനെടുത്ത ശരീരമാണ്. ഇതിനോടകം പല ക്ലാസ്സുകളിൽ ഞാനത് ഓർമ്മിപ്പിച്ചതാണ്. പഴയ നിയമത്തിലൊരു സമാഗമന കൂടാരം, ദൈവത്തെ വെളിപ്പെടുത്തി. യേശുക്രിസ്തു ജഡത്തിൽ വന്നപ്പോൾ ആ ശരീരമാകുന്ന കൂടാരത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തി. ഇന്ന് ദൈവസഭ എന്ന സത്യകൂടാരം ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ യേശുക്രിസ്തു വന്നു എന്ന് പറയുന്നത് തൻ്റെ ജഡാവതാരത്തെക്കുറിച്ചാണ്. ശരീരമെന്ന കൂടാരം, ആ കൂടാരത്തിലൂടെ ലോകത്തിൽ വെളിപ്പെട്ട് മനുഷ്യനായി ജീവിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് എന്താ സാധിപ്പിച്ചത്? തൻ്റെ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. പഴയ നിയമത്തിലൊക്കെ മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നു. അവർ യാഗമായിട്ട് അർപ്പിച്ചിരുന്നത് ആടുകളെയോ കാളക്കുട്ടികളെയോ ഒക്കെയാണ് അർപ്പിച്ചിരുന്നത്. ഇവിടെ പറയുന്നത് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, പിന്നെ തൻ്റെ സ്വന്തം രക്തത്താൽ. അതാണ് യേശുക്രിസ്തുവിൻ്റെ പാപ പരിഹാര ബലിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. സ്വന്തം ശരീരത്തെയാണ്, സ്വന്തം രക്തമാണ് വീണ്ടെടുപ്പ് വിലയായി നൽകിയത്. അതുകൊണ്ട് സാധിച്ചെടുത്ത വീണ്ടെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അതും ഇവിടെ പറയുന്നു, താൽക്കാലികമായൊരു വീണ്ടെടുപ്പല്ല, നിത്യമായ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഒരു കൂടാരം, ഒരു ശരീരമെടുത്ത് ലോകത്തിലേക്ക് വന്ന് ആ ശരീരത്തിൽ ഇവിടെ ജീവിച്ച് കാൽവറിയിലെ മരണത്തിലൂടെ സ്വന്തം രക്തം വീണ്ടെടുപ്പ് വിലയായി കൊടുത്ത് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് മനുഷ്യവർഗത്തിന് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അവിടെ വീണ്ടെടുപ്പ് വീണ്ടും എടുത്തു എന്നൊരു പ്രയോഗമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ വകയാണ്, സൃഷ്ടി സൃഷ്ടാവിൻ്റെ വകയാണ്. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ, ദൈവത്തിൽ നിന്ന് ദൂരവേ
ആയിപ്പോയ മനുഷ്യനെ വീണ്ടും തൻ്റെ സ്വന്തമാക്കുവാൻ, വീണ്ടും വില കൊടുത്ത് എടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അതാണ് വീണ്ടെടുപ്പ് എന്ന ഈ പ്രക്രിയയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എനിക്കും നിങ്ങൾക്കും എന്നേക്കും ദൈവസന്നിധിയിൽ പ്രവേശനം തരുവാൻ ആ വീണ്ടെടുപ്പ് സാധിപ്പിച്ചവനാണ് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ. അതാണ് ഈ 11-12 വാക്യങ്ങളിലെ വിഷയം. അടുത്ത് 13-14 വാക്യങ്ങളിൽ മനസാക്ഷിയുടെ ശുദ്ധീകരണം, ജീവനുള്ള ദൈവം, ആ ദൈവത്തെ തൻ്റെ സൃഷ്ടികൾ മനുഷ്യർ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരാധന പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്. എൻ്റെ ജനം എന്നെ ആരാധിപ്പാൻ അവരെ മിസ്രയീമിൽ നിന്ന് വിട്ടയക്കണം. ദൈവം പറയുന്നുണ്ട്, സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായിരുന്ന സ്ഥാനത്ത് ദൈവത്തെ ആരാധിപ്പാൻ തൻ്റെ ജനമാണ് അവരെ വിട്ടയക്കണമെന്ന്. അപ്പം തൻ്റെ ജനം തന്നെ ആരാധിക്കണം. വീണ്ടെടുക്കപ്പെട്ടവർ, വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്വന്തമായവർ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന പരമപ്രധാനമായൊരു വിഷയമാണ്. അതെങ്ങനെ സാധിക്കുന്നത്? പഴയ നിയമത്തിലെ ശുദ്ധീകരണത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കേവലം ബാഹ്യമായ ശുദ്ധീകരണമാണ്, ജഡിക ശുദ്ധീകരണമാണ്. അതേക്കുറിച്ച് ഇതേ അധ്യായത്തിൻ്റെ തന്നെ 19-21 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. പഴയ നിയമത്തിൽ അതിൻ്റെ വിശദീകരണം സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിലുണ്ട്. 19-മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണപ്രകാരം മോശ കൽപ്പനയൊക്കെ കൊടുത്ത ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തമെടുത്ത് ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിൻ്റെ മേൽ തളിക്കും, ജനത്തിൻ്റെ മേൽ തളിക്കും. അതുമാത്രമല്ല, 21-ാം വാക്യം, കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും തളിക്കും. എന്താണിതൊക്കെ? അത് പുറമെയുള്ള ശുദ്ധീകരണമാണ്, ജഡിക ശുദ്ധീകരണമാണ്, ബാഹ്യ ശുദ്ധീകരണമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇന്ന് പുറമെയുള്ള എന്തെങ്കിലും ശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ബാഹ്യമായ എന്തെങ്കിലും മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഉപരിപ്ലവമായ എന്തെങ്കിലും വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഉള്ളിൽ നടക്കുന്ന രൂപാന്തരത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവകാശം കിട്ടുന്നത്. അതേക്കുറിച്ച് ഇവിടെ പറയുന്ന പ്രയോഗം മനസാക്ഷിക്ക് ശുദ്ധീകരണം പ്രാപിക്കും എന്നുള്ളതാണ്. അത് സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ്. 13-ാം വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, ജഡിക ശുദ്ധി, ബാഹ്യമായ ശുദ്ധീകരണം മാത്രം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ ദുർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രവൃത്തിയാൽ സാധിക്കാത്ത ഒരു ശുദ്ധീകരണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ലഭിക്കുന്ന ഒരു ആന്തരിക മനസാക്ഷിയുടെ ശുദ്ധീകരണം, അതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് സാധിക്കുന്നത്. കാൽവറിയിലെ ക്രൂശിലൂടെ നിറവേറ്റപ്പെട്ടതും അതുതന്നെയാണ്. അത് തരുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അത് പറയുമ്പോൾ ദൈവാത്മാവിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച. അപ്പം ദൈവാത്മാവിൻ്റെ ഒരു പ്രത്യേകത നിത്യാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ നിത്യ സ്വഭാവത്തെക്കുറിച്ചും കൂടാണ് അവിടെ പറയുന്നത്. അതുമാത്രമല്ല, ക്രിസ്തു തന്നെത്താൻ അർപ്പിച്ച യാഗമാണ്, ദൈവത്തിനർപ്പിച്ച യാഗമാണ്. ഇങ്ങനെയൊക്കെ ആ യാഗത്തിൻ്റെ ചില വിശദീകരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നിത്യാത്മാവ്. നമുക്കറിയാം ദൈവം നിത്യനാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, യേശുക്രിസ്തു ദൈവമാണ്. ഇവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിത്യത എന്ന പ്രയോഗം തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, നിത്യ അവകാശപ്പെടാൻ കഴിയും. ആ ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയും നിത്യമാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ഈ പുതിയ നിയമം അതും നിത്യനിയമമാണ്. എബ്രായർ 13:20 നാം അത് കാണുന്നു. നമുക്ക് നൽകപ്പെട്ട അവകാശം നിത്യ അവകാശമാണ്. എബ്രായർ 9:15 നാം അത് കാണുന്നു. ഇങ്ങനെ വേദപുസ്തകത്തിൽ ദൈവത്തെയും ദൈവം നമുക്ക് തന്ന അവകാശങ്ങളെയും കുറിച്ചൊക്കെ പറയുമ്പോൾ ആ നിത്യ എന്ന ഒരു വിശേഷണം ചേർത്ത് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 3-ാമത്തേത് 15-21 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് തരുന്ന അവകാശം നിത്യമാണ്. ആ നിത്യ അവകാശത്തിൻ്റെ ആ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നു, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറയുന്നു, പുതിയ നിയമത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നു. നമുക്ക് ഈ നിത്യ അവകാശം ലഭിക്കുന്നത് ഈ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിലൂടെയാണ്. നമുക്കറിയാം ആദ്യ നിയമം അത് പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താൽ പ്രതിഷ്ഠിച്ചതാണ്. എന്നാൽ ഈ പുതിയ നിയമമോ
ഈ നിത്യനിയമം, ഈ പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സാധിച്ചെടുത്ത പുതിയ നിയമമാണ്. ക്രിസ്തു മുഖാന്തരം നാം നിത്യനിയമത്തിൻ്റെ നിത്യാവകാശികളായി, നിത്യരക്ഷയുടെ അനുഭവസ്ഥരായി, നിത്യജീവനുള്ളവരാണ്. അതാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് സാധ്യമായി തീർന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ നിത്യ നിയമത്തിൻ്റെ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം കണ്ടു. നാലാമത് അതിൻ്റെ 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. 22-ാം വാക്യത്തിലാണ് രക്തം ചുരുങ്ങിയിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ആ വാക്യം നാം കാണുന്നത്. നമുക്കറിയാം പഴയ നിയമത്തിലെ ആ പ്രയോഗം, ആ ആശയം പുതിയ നിയമത്തിൽ ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഒരു രക്തച്ചൊരിച്ചിൽ പാപമോചനത്തിന് ആവശ്യമാണ്. ഞാൻ പ്രാരംഭത്തിൽ അത് ഓർപ്പിച്ചു. ആടുകളുടെയോ കാളക്കുട്ടികളുടെയോ അല്ല പശുക്കിടാക്കളുടെയോ ഒന്നും രക്തമല്ല കാൽവറിയിൽ ചൊരിഞ്ഞത്. പിന്നെ ആരുടെ രക്തമാണ്? യേശുക്രിസ്തുവിൻ്റെ രക്തം. യേശുക്രിസ്തു തന്നെത്താൻ അർപ്പിച്ച്, തന്നെത്താൻ തൻ്റെ ശരീരവും രക്തവും മനുഷ്യവർഗത്തിന് വേണ്ടി തന്ന് ഒരുക്കിയ രക്ഷ, പാപമോചനം, ആ രക്തച്ചൊരിച്ചിലൂടെ സകല മനുഷ്യവർഗത്തിനും പാപമോചനം സാധ്യമാണ് എന്നുള്ള ആ അനുഗ്രഹീതമായ സത്യത്തെ ഒരിക്കലൂടെ ഞാനൊന്ന് എടുത്ത് ഓർപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഈ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും പാപമോചനം ഇതുവരെ ജീവിതത്തിൽ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ പറയട്ടെ, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട്, നമ്മുടേതായ പ്രവൃത്തികൾ കൊണ്ട് ഒന്നും അത് സാധ്യമല്ല. ഇത് നമുക്ക് കൈവശപ്പെടുത്തുവാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ എങ്ങനെ സാധ്യമാകൂ? യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തത്തിലൂടെ മാത്രം, അതെൻ്റെ പേർക്കാണ് എന്ന് അംഗീകരിച്ച് വിശ്വസിച്ച് ആരൊക്കെ യേശുക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ അവർക്കൊക്കെ തന്നെ ഈ പാപമോചനത്തിൻ്റെ അവകാശികളായി തീരുവാൻ കഴിയും. അവർക്കൊക്കെ തന്നെ മനസാക്ഷിയുടെ ശുദ്ധീകരണം ലഭിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവകാശവും ലഭിക്കുന്നു. നാലാമത്തത് ഞാൻ ഓർപ്പിച്ചു, 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ട് സ്വർഗത്തിൽ ഇന്നവൻ പ്രത്യക്ഷനാണ് എന്നുള്ള കാര്യം. എന്നാൽ അതോടൊപ്പം ഇവിടെ ഒരു 3 പ്രത്യക്ഷതകളെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 26-ാം വാക്യത്തിലാണ് എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്നാൽ ഇതേ വേദഭാഗത്ത് പിന്നെയും നാം കാണുന്നു, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് എത്ര പ്രവേശിച്ചത്? 24-ാം വാക്യം. അപ്പോൾ 22-ാം വാക്യത്തിൽ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി, 24-ാം വാക്യത്തിൽ 26-ാം വാക്യത്തിലാണ് അവൻ ഒരിക്കൽ പ്രത്യക്ഷനായ കാര്യം, 24-ാം വാക്യത്തിൽ പറയുന്നു അവൻ ഇന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷനാണ്, 28-ാം വാക്യത്തിൽ പറയുന്നു അവൻ പാപം കൂടാതെ 2-ാമതും പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിലിവിടെ ഇനിയും വരുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 2-ാമത് പ്രത്യക്ഷനാകുമെന്നാണ് പറയുന്നത്. അത് ഭൂമിയിലേക്കുള്ള 2-ാമത്തെ പ്രത്യക്ഷതയാണ്. എന്നാൽ ഈ വേദഭാഗത്ത് ഭൂമിയിലേക്കുള്ള 2 പ്രത്യക്ഷതകളും ഇന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്ന കാര്യവും ഉൾപ്പെടെ 3 പ്രത്യക്ഷതകളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ഒരിക്കൽ വന്നത്? കാലങ്ങൾക്ക് മുമ്പ്, 2000 ആണ്ടുകൾക്ക് മുമ്പ് കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി അയച്ചത്. ലോകാവസാനത്തെങ്കിൽ, ഒരു യുഗത്തിൻ്റെ അവസാനത്തെങ്കിൽ പ്രവൃത്തിയുടെ മാർഗം അവസാനിപ്പിച്ചുകൊണ്ട് എന്തിന് യേശുക്രിസ്തു ലോകത്തിലേക്ക് പ്രത്യക്ഷമായി? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി. അതാണ് ഇതുവരെ ഞാൻ ഓർപ്പിച്ച കാൽവറിയിലെ ക്രൂശിലെ മരണം. അങ്ങനെ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി, മരണമേറ്റുവാങ്ങി, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. സ്വർഗത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി പ്രത്യക്ഷനാണ്. സ്വർഗത്തിൽ പ്രത്യക്ഷനായിരുന്നു കൊണ്ട് തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ തുടരുന്ന ഏക മധ്യസ്ഥനെയാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരൊറ്റ മധ്യസ്ഥനെയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ ഏക മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തു മഹിമയുടെ വലത്തുഭാഗത്ത്, പിതാവിൻ്റെ വലത്തുഭാഗത്ത്, സ്വർഗത്തിൽ പ്രത്യക്ഷനായി ഇന്ന് നമുക്ക് വേണ്ടി ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനിയും ഒരു പ്രത്യക്ഷതയെക്കുറിച്ച് അവിടെ പറയുന്നു, 28-ാം വാക്യം, അവൻ ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി 2-ാമത് അഥവാ വീണ്ടും പ്രത്യക്ഷപ്പെടും. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് അതാർക്കു വേണ്ടിയാണ്? ഒരിക്കൽ പാപപരിഹാരം വരുത്തുവാൻ വന്നു, ഇനിയും വരുന്നത് തൻ
തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. ആ രക്ഷ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് കർത്താവായി ക്രിസ്തുയേശു രക്ഷിതാവായി വരും. രക്ഷിതാവായി വരും. എന്താ സാധിക്കുന്നത്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന് മാറ്റം വരും. തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. നമ്മുടെ ശരീരത്തിനും രക്ഷ കിട്ടുന്ന, ആ രക്ഷയുടെ പൂർത്തീകരണത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന ആ കാര്യത്തിനായി വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തു. അത് ആർക്കു വേണ്ടിയാണ് വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. നാമ ഗണത്തിലുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? ഒരിക്കൽ വന്ന് സാധിപ്പിച്ച ആ പാപമോചനം അത് അനുഭവിക്കുന്നവരാണോ? അവൻ്റെ വകയായി ജീവിക്കുന്നവരാണോ? കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവരാണോ? എങ്കിൽ അവന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നാം? നമ്മെ സ്വീകരിപ്പാൻ, നമ്മെ കൊണ്ടുപോകുവാൻ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി അവൻ വീണ്ടും വരും. ഈ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന് വേണ്ടി ജീവിക്കുവാൻ, അവൻ്റെ മഹത്വത്തെയും നിസ്തുല്യതയും കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ പഠനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ 3 വിധ പ്രത്യക്ഷതകളും ഒരുപോലെ അവകാശപ്പെടുവാൻ കഴിയുന്ന മറ്റൊരുത്തരെയും ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. യേശു ക്രിസ്തു ഒഴികെ നിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തു, ഉന്നതനും മഹാനുമായ കർത്താവായ യേശു ക്രിസ്തു, വീണ്ടെടുപ്പുകാരൻ, പാപമോചനം തരുന്നവൻ, ഏകമധ്യസ്ഥൻ, വീണ്ടും വരുന്നവൻ, അവനുവേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.